കാസർഗോഡ് പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന് വേണ്ടിയുള്ള തെരച്ചിലിനായി ഈശ്വർ മാൽപേ കീഴൂരിലെത്തി. ഹാർബറിന് സമീപം ചൂണ്ടയിടുന്നതിനിടെ ശനിയാഴ്ചയാണ് പ്രവാസി യുവാവിനെ കാണാതായത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എങ്ങനെയാണ് ഈശ്വർ മാൽപേ ഇവിടെ എത്താനിടയായ സാഹചര്യം? അതുപോലെ ഈ യുവാവിന് എന്താണ് സംഭവിച്ചത്? മിലിമ, ഇന്ന് രാവിലെയാണ് ഈശ്വർ മാൽപേയും ആ സംഘവും കാസർഗോഡ് കിഴൂരിലെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കിഴൂരിലെ റിയാസ് ഈ കിഴൂരിലെ ഹാർബറിലേക്ക് പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മീൻ പിടിക്കാനായാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്നാൽ രാവിലെ 9-10 മണിയായിട്ടും തിരിച്ചു വരാത്തത് കണ്ടതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനുശേഷം ഈ തിരച്ചിലിനിടെ ഈ കിഴൂർ ഹാർബറിനടുത്ത് വെച്ച് ഇയാൾ യാത്ര ചെയ്തിരുന്ന വാഹനവും പേഴ്സും കണ്ടെത്തുകയായിരുന്നു. ഇതോടെ പുഴയിൽ പോയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരച്ചിൽ സജീവമാക്കാൻ കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ ഹാർബറിനടുത്തായി പഴയ വലകൾ ഈ പുഴക്കടിയിലുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പാറക്കെട്ടുകളുമുണ്ട്. ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിനിടെയാണ് ഇന്ന് രാവിലെ ഈശ്വർ മാൽപേയും സംഘവും എത്തിയത്. ഈ ശിരൂരിൽ അർജുന്റെ തിരച്ചിലിനായി നേതൃത്വം നൽകിയ അതേ സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മംഗലാപുരത്ത് മറ്റൊരു തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇവർ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് സ്ഥലത്തേക്ക് എത്തിയത്. ഇന്ന് രാവിലെ മുതൽ രാവിലെ 11 മണിയോടുകൂടി സ്ഥലത്തെത്തി ഈശ്വർ മാൽപേ പുഴയുടെ സാഹചര്യമെല്ലാം തന്നെ മനസ്സിലാക്കിയതിനു ശേഷം 12 മണിക്ക് ശേഷമാണ് ഇപ്പോൾ മുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും തിരച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലിമ, ശരി. കാസർഗോഡ് പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന് വേണ്ടിയുള്ള തെരച്ചിലിനായി ഈശ്വർ മാൽപേ കിഴൂരിലെത്തി. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.